ബിജെപിയുടെ രാഷ്ട്രീയ പിന്തുണ യുഡിഎഫിന് വേണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ലവ് ജിഹാദ് വിഷയം പരാജയപ്പെടാൻ പോകുന്നവർക്ക് മുങ്ങാൻ പോകുന്നതിന് മുൻപ് കിട്ടിയ പിടിവെള്ളിയായ പുൽക്കൊടിയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി കാസർഗോട്ട് പറഞ്ഞു. This news brought to you by കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പരിപാടിയായ പഞ്ചസഭയിലാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഗുരുവായൂർ തലശ്ശേരി മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പരാമർശത്തിനെതിരായാണ് BJP രാഷ്ട്രീയ പിന്തുണ വേണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത്. BJP ആഹ്വാനം ചെയ്ത് ഞങ്ങൾക്ക് പിന്തുണ തരുന്നത് വേണ്ട, രാഷ്ട്രീയ പിന്തുണ വേണ്ട, അത് ക്ലിയറായി തന്നെ പറയാം. ഞങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ കിട്ടൂല, വേണ്ട. പിന്നെ മഞ്ചേശ്വരത്ത് വഹിച്ചിട്ടുണ്ടാവില്ല, കാസർഗോഡ് ഞങ്ങൾ ഐക്യണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടും. BJPയും CPMഉം തമ്മിലുള്ള ധാരണ പുറത്താകുമെന്ന ഭയത്തിലാണ് ഇരു പാർട്ടികളും UDFനെതിരെ ആരോപണങൾ ഉന്നയിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. BJPയും CPMഉം തമ്മിൽ അപ്പന തന്ത്രമാണ് പയറ്റുന്നത്. BJPയും ഇടതുമുന്നണിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലവും കേരളത്തിലില്ല. എല്ലായിടത്തും BJPയോട് പോരാടുന്നത് UDF ആണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ മുന്നേറ്റം UDFനുണ്ടാകും. ഗുരുവായൂരിൽ UDF ജയിക്കുമെന്ന് സുരേഷ് ഗോപി മാത്രമല്ല മുഖ്യമന്ത്രിയും പറയാതെ പറഞ്ഞത് അതുതന്നെയാണ്. ഗുരുവായൂരിലെ കുട്ടികൾക്ക് പോലും KNA ഖാദർ ജയിക്കുമെന്നറിയാം. ജയിച്ചാൽ പിന്നെ കോലീബി എന്ന് പറയുന്നത് സ്ഥിരം തന്ത്രമാണ്. BJPയുമായി UDF ഏറ്റുമുട്ടുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കുമോ എന്ന് നോക്കുകയാണ് LDF എന്നും മൂന്നാം സ്ഥാനത്തെത്തുന്നവരുടെ വേവലാതിയാണ് ഇപ്പോൾ ഇടതുമുന്നണിയും BJPയും നടത്തുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സുരേഷ് ഗോപി മാത്രമല്ല, മുഖ്യമന്ത്രിയും പറയാതെ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങൾ ജയിക്കും എന്നുള്ള ശക്തമായ വിലയിരുത്തൽ അവർക്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. എപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. കോലീബി പറയല് ജയിച്ചാൽ പിന്നെ അതിനുള്ള കാരണമായി അത് കോലീബി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രയാസമില്ലല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ കാസർഗോഡ് പറഞ്ഞത്. എവിടെയാ ഇടതുപക്ഷം BJP ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? ഞങ്ങളാണ് ഫൈറ്റ് ചെയ്യുന്നത് BJP ആയിട്ട്. ഞങ്ങൾ BJP ആയിട്ട് യഥാർത്ഥ ഫൈറ്റ് നടത്തുന്നു. ഇടതുപക്ഷം യഥാർത്ഥ ഫൈറ്റ് നടത്താതെ വർത്തമാനം പറഞ്ഞ് മത്സരിക്കുന്നതിൻ്റെയും മത്സരിക്കാത്തതിൻ്റെയും ഒക്കെ ഗുണം ദോഷം വിലയിരുത്തി നടക്കുകയാണ്. പഞ്ചസഭയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. പ്രദീപ് സ്വാഗതം പറഞ്ഞു. മാധ്യമപ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN.